ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കണ്ടിരുന്നത്. ഇന്നത്തെ ലെക്ചറിൽ നമ്മളതിൻ്റെ ആൽജിബ്ര ആണ് കാണാൻ പോകുന്നത്. നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ച സമയത്ത് അതിൻ്റെ ഡിഫറൻറ്റ് റൂൾസുകൾ കണ്ടിരുന്നു. അതുപോലെയുള്ള സിഗ്നൽ ഫ്ലോ ഗ്രാഫ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സം റൂൾസുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. സോ അതിലെ ഫസ്റ്റ് റൂളാണത്, An incoming signal to a node through a branch is given by the product of the signal at previous node and the gain of the branch. Suppose, എനിക്ക് ഇങ്ങനെ എക്സ് വൺ ആൻഡ് എക്സ് ടു എന്ന് പറഞ്ഞിട്ട് രണ്ട് നോഡ് ഉണ്ട്. അതിൻ്റെ ഈ ബ്രാഞ്ചിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റെപ്രസെൻറ്റ് എക്സ് ടു ലൈക്ക് ദിസ്, വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻ ടു എക്സ് വൺ ആയിട്ട് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ സപ്പോസ് ഐ ഹാവ് ത്രീ നോഡ്സ്, എക്സ് വൺ, എക്സ് ടു ആൻഡ് എക്സ് ത്രീ. എക്സ് വൺ എന്ന് എ വൺ ഗെയിൻ വഴി എക്സ് ത്രീയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അനദർ ബ്രാഞ്ച് ഇസ് ദെയർ, എക്സ് ടുവിൽ നിന്ന് എ ടു ഗെയിൻ വരെ എക്സ് ത്രീയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ത്രീ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ വൺ ഇൻറ്റു എക്സ് വൺ പ്ലസ് എ ടു ഇൻറ്റു എക്സ് ടു. ഈ രീതിയിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് എ ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഇസ് കാസ്കേഡ് ബ്രാഞ്ച് ക്യാൻ ബി കമ്പൈൻഡ് ടു ഗിവ് സിംഗിൾ ബ്രാഞ്ച് ഹൂസ് ട്രാൻസ്മിറ്റൻസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ബ്രാഞ്ച് ട്രാൻസ്മിറ്റൻസ്. എക്സ് വണ്ണിൽ നിന്ന് എ വൺ ബ്രാഞ്ച് ആണ് വരുന്നത് ആൻഡ് എക്സ് ടുവിൽ നിന്ന് എ ടു ആണ് വരുന്നത് ആൻഡ് ഇറ്റ് റീച്ച് ടു എക്സ് ത്രീ. സോ ഇതിനെ എനിക്ക് കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? എ വൺ എ ടു എന്ന് ഒരൊറ്റ ബ്രാഞ്ച് ആക്കിയിട്ട് ഫ്രം എക്സ് വൺ ടു എക്സ് ത്രീയിലേക്ക് എഴുതാം. സോ ഐ എം എലിമിനേറ്റിംഗ് ദിസ് നോഡ്. സോ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് എഴുതാവുന്നതാണ്. ദാറ്റ് ഇസ് എ സെക്കൻഡ് റൂൾ. ആൻഡ് ദ തേർഡ് റൂൾ ഈസ് പാരലൽ. സോ നമുക്ക് എക്സ് വൺ ആൻഡ് എക്സ് ടു എന്ന് പറഞ്ഞ രണ്ട് നോഡ് ഉണ്ട്. അതിലേക്ക് പാരലൽ ആയിട്ട് രണ്ട് ബ്രാഞ്ചുകൾ വരുന്നുണ്ട്. സോ ഇതിനെ എനിക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാം? രണ്ടിനെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ബ്രാഞ്ച് ആയിട്ട് എനിക്ക് എഴുതാവുന്നതാണ്. സോ ദിസ് ഇസ് എ നെക്സ്റ്റ് റൂൾ. ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നതാണ്, സപ്പോസ് എനിക്ക് ഇതുപോലെ വരുന്നുണ്ട്, ഒരു എക്സ് വൺ എക്സ് ടു എക്സ് ത്രീയിലേക്ക് വരുന്നുണ്ട് ആൻഡ് എക്സ് ത്രീയിൽ നിന്ന് എനിക്കൊരു ഔട്ട് ഗോയിങ് ബ്രാഞ്ച് പോകുന്നുണ്ട് ടു എക്സ് ഫോർ. സോ ഇങ്ങനെ വരുന്ന നോഡുകളെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റാം. മിക്സഡ് നോഡ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ട്രാൻസ്മിറ്റൻസ് ഓഫ് ദ ഔട്ട് ഗോയിങ് ബ്രാഞ്ച് ടു ദ ട്രാൻസ്മിറ്റൻ്റ് ഓഫ് ഓൾ ഇൻകമിങ് ബ്രാഞ്ച്. സോ ഇതിനെ നമുക്കൊരു മിക്സഡ് നോഡ് എന്ന് പറയാം, കാരണം ഇവിടേക്ക് ഇൻപുട്ടും ഉണ്ട് അവിടുന്ന് ഔട്ട്പുട്ടും വരുന്നുണ്ട്. സോ ഇതിനെ ഒന്ന് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ എ വൺ ആൻഡ് എ ത്രീ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരൊറ്റ ബ്രാഞ്ച് ആയിട്ട് എഴുതാം. അതുപോലെ എ ടു ആൻഡ് എ ത്രീ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരൊറ്റ ബ്രാഞ്ച് ആയിട്ട് എഴുതാം. ആൻഡ് ദിസ് ഇസ് എക്സ് ഫോർ. സോ ഐ എം എലിമിനേറ്റിംഗ് ദിസ് മിക്സഡ് നോഡ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് റൂൾ ഈസ് എ ലൂപ്പ് മേ ബി എലിമിനേറ്റഡ് ബൈ റൈറ്റിംഗ് ഇക്വേഷൻ അറ്റ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് നോഡ് ആസ് ഷോൺ. ഇവിടെ എനിക്ക് എ എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഹിയർ ഐ എം ഗെറ്റിംഗ് ബി ആൻഡ് സി ഈസ് ദ ഫീഡ്ബാക്ക്. ഇവിടെ നിങ്ങൾ ആരോ ശ്രദ്ധിക്കുക, റിട്ടേൺ ആണ് നമുക്ക് പോകുന്നത്. സോ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ബി ഡിവൈഡഡ് ബൈ വൺ മൈനസ് ബി സി എന്നുള്ള ഫോമിലേക്ക് എഴുതാം. സോ ഈ ടേം നമുക്ക് എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ എക്സ് ടു ആറ്റ് ഇസ് ദിസ് വൺ. എക്സ് ടുവിനെ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എക്സ് ടു ഇസ് ഈക്വൽ ടു എ ഇൻ ടു എക്സ് വൺ അല്ലേ, പ്ലസ് നമുക്ക് രണ്ടാമത് വേറെ ഒന്ന് വരുന്നുണ്ട് സി ഇൻ ടു എക്സ് ത്രീ എന്നെനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ എക്സ് ടു ക്യാൻ ബി റെപ്രസെൻറ്റഡ് ദ അഡീഷൻ ഓഫ് ദീസ് ടു. സോ എക്സ് ടു എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അതുപോലെ തന്നെ ഐ ക്യാൻ ഓൾസോ റെപ്രസെൻറ്റ് എക്സ് ത്രീ ലൈക്ക് ദിസ്. എക്സ് ത്രീയിൽ എനിക്ക് എന്താ വരുന്നത്? ഇൻകമ്മിങ് ഉണ്ട് ബി ഇൻ ടു എക്സ് ടു അല്ലേ, എക്സ് ടുവിൽ നിന്നാണ് ഈ ബി വരുന്നത്. സോ എക്സ് ടു ഇൻ ടു ബി ആയിട്ട് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് എക്സ് ത്രീ. സോ ഇതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ എക്സ് ത്രീയിൽ എനിക്ക് ഈ എക്സ് ടുവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ ദിസ് വൺ. അതാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. സോ ബി ഇൻ ടു ദിസ് ടേം ആണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇതിനെ എനിക്ക് ബീനെ എനിക്ക് ഇനി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. എന്നിട്ട് ഇവിടെ എനിക്ക് എക്സ് ത്രീ ഉണ്ട്, ഇവിടെയും എക്സ് ത്രീ ഉണ്ട്. സോ അതിനെ രണ്ടിനെയും എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരികയാണ്. സോ എക്സ് ത്രീ ഇതിപ്പുറത്ത് വരുമ്പോൾ മൈനസ് ബി സി എക്സ് ത്രീ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എ ബി എക്സ് വൺ എന്ന് കിട്ടും. ആൻഡ് ഇതിൽ നിന്ന് എക്സ് ത്രീ എനിക്ക് കോമൺ എടുക്കാം. സോ എക്സ് ത്രീ കോമൺ എടുത്തു കഴിഞ്ഞാൽ വൺ മൈനസ് ബി സി ആണ് കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു എ ബി ഇൻ ടു എക്സ് വൺ. ഓക്കെ, സോ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് ത്രീ ഡിവൈഡഡ് ബൈ എക്സ് വൺ. എക്സ് ത്രീ ഡിവൈഡഡ് ബൈ എക്സ് വൺ ഇസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ വൺ മൈനസ് ബി സി. ഈ എക്സ് ത്രീ ഡിവൈഡഡ് ബൈ എക്സ് വൺ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ത്രീ എന്ന് പറയുന്നത് നമ്മളുടെ ഔട്ട്പുട്ടാണ്, എക്സ് വൺ എന്ന് പറയുന്നത് ഇൻപുട്ടാണ് അല്ലേ. സോ ദിസ് ഇസ് എക്സ് വൺ, ദിസ് ഇസ് എക്സ് ത്രീ.
സോ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെഴുതിയത്, എ ബി ഡിവൈഡഡ് ബൈ വൺ മൈനസ് ബി സി എന്ന് എഴുതിയത്. സോ ഈ ഒരു റെപ്രസെൻറ്റേഷനാണ് നമുക്കിങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഈ എ ഇൻ ടു ബി ബൈ വൺ മൈനസ് ബി സി എന്ന് മാറ്റി എഴുതാമല്ലോ. ഇതിനെ ഒരു കാസ്കേഡായിട്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. നമുക്ക് ഇതുപോലെയും എഴുതാം, ഇതുപോലെയും റെപ്രസെൻറ്റ് ചെയ്യാം. ബോത്ത് ആർ സെയിം. ഇഫ് ഐ ആം കമ്പൈനിങ് ദീസ് ടു എന്താണ് കിട്ടുക, എ ബി ഡിവൈഡ് ബൈ വൺ മൈനസ് ബി സി ആണ്. അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ ദീസ് ടു ആർ സെയിം. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ റൂൾസ് യൂസ്ഡ് ഇൻ സിഗ്നൽ ഫ്ലോഗ്രാഫ്. സോ നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ ചെയ്ത പോലെ തന്നെ സിഗ്നൽ ഫ്ലോഗ്രാഫിലും നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഡയഗ്രാമാണ് തരിക, അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. പക്ഷേ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് പോലെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ല ചെയ്യുക. സിഗ്നൽ ഫ്ലോഗ്രാഫ് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇക്വേഷൻ വൈസ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, എസ് ജെ മാസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യൻ ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ആ ഇക്വേഷനാണ് നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് കാണാൻ പോകുന്നത്. സോ സിഗ്നൽ ഫ്ലോഗ്രാഫിൻ്റെ റിഡക്ഷൻ എങ്ങനെയായിരുന്നു ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ലെക്ചറിൽ ഞാൻ പറഞ്ഞിരുന്നു എസ് ജെ മാസൺ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് മാസൺസ് ഗെയിൻ ഫോർമുല എന്നാണ് ആ ഇക്വേഷൻ അറിയപ്പെടുന്നത്. ഓക്കെ, സോ ആ ഇക്വേഷനിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ മാസൺസ് ഗെയിൻ ഫോർമുല എന്താണെന്നുള്ളത് നോക്കാം. ദിസ് ഇസ് മാസൺസ് ഗെയിൻ ഫോർമുല. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടി ഇസ് ഈക്വൽ ടു വൺ ബൈ ഡെൽറ്റ സമ്മേഷൻ ഓഫ് കെ പി കെ ഡെൽറ്റ കെ. ഇതിലെ ഓരോ ടേമും എന്താണെന്നുള്ളത് നമുക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. സോ ഓരോ ടേമും എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇതിൽ ടി ഇസ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, ദിസ് ഇസ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. പി കെ ഇസ് എ ഫോർവേഡ് പാത്ത് ഗെയിൻ ഓഫ് കെത്ത് ഫോർവേഡ് പാത്ത്. സോ നമുക്ക് ഒരു സിഗ്നൽ തരുന്ന സമയത്ത് അതിൽ മൾട്ടിപ്പിൾ ഫോർവേഡ് പാത്ത് ഉണ്ടാവും. എത്ര ഫോർവേഡ് പാത്ത് ഉണ്ടോ അതിനെയാണ് നമ്മൾ കെ എന്ന് വിളിക്കുന്നത്. സപ്പോസ് തന്നിരിക്കുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നമുക്ക് മൂന്ന് ഫോർവേഡ് പാത്ത് ഉണ്ടെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, സോ കെ ഇസ് ദ നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത് ഇൻ ദ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡെൽറ്റ കെ. ഇവിടെ നമുക്ക് ഡെൽറ്റ കെ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. സോ കെയുടെ വാല്യൂ നമുക്ക് 3 ആണെങ്കിൽ വി വിൽ ബി ഹാവിംഗ് ഡെൽറ്റ 1, ഡെൽറ്റ 2 ആൻഡ് ഡെൽറ്റ 3. അതുപോലെ തന്നെ വി വിൽ ബി ഹാവിംഗ് പി 1, പി 2 ആൻഡ് പി 3. സോ ഡെൽറ്റ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ഫോർ ദാറ്റ് പാർട്ട് ഓഫ് ദ ഗ്രാഫ് വിച്ച് ഇസ് നോട്ട് ടച്ചിങ് കെത്ത് ഫോർവേഡ് പാത്ത്. ഏത് ഫോർവേഡ് പാത്താണോ നോക്കുന്നത് അതിനെ ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും പാത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെൽറ്റ വാല്യൂ ആണ് നമ്മൾ എടുക്കുക. സോ ഡെൽറ്റ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ഡെൽറ്റ. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1 സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ. നമ്മളുടെ ഫിഗറിനകത്തുള്ള ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് നമ്മൾ എടുക്കുക, അതിനെ സം ചെയ്യുക, പ്ലസ് സം ഓഫ് ഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് ദ ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ്. നോൺ ടച്ചിങ് ലൂപ്പ് എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 2 നോൺ ടച്ചിങ് ലൂപ്പുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സം ഓഫ് ഗെയിൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ഇഫ് ദർ ഈസ് 3 നോൺ ടച്ചിങ് ലൂപ്സ് ദെൻ മൈനസ് ദാറ്റ് ടേം, ആൻഡ് ഇഫ് ദർ ഈസ് 4 നോൺ ടച്ചിങ് ലൂപ്പ് ദെൻ പ്ലസ് ദാറ്റ് ടേം. സോ അങ്ങനെ എത്ര നോൺ ടച്ചിങ് ലൂപ്സുകൾ ഉണ്ടോ അതിനെയൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. സോ ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നും, പക്ഷേ പ്രോബ്ലം ചെയ്യുമ്പം ഇത് ഓരോന്നും വളരെ ഈസിയാണ്. സോ ഈ ഇക്വേഷൻ മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ നെക്സ്റ്റ് ലെക്ചറിൽ പ്രോബ്ലംസ് ചെയ്യുമ്പം ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.